കണ്ണൂർ കൊറ്റാളിയിൽ അമ്മയും മകളും മരിച്ച സംഭവത്തിന്റെ ദുരൂഹത നീക്കാൻ ശാസ്ത്രീയ അന്വേഷണവുമായി പോലീസ് മുൻവശത്തെ വാതിൽ തുറന്നുകിടുന്നതിനാലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ കാരണം ഇരുവരുടെയും ദേഹത്തുണ്ടായിരുന്ന ആഭരണമടക്കം നഷ്ടപ്പെട്ടിട്ടില്ല മകളുടെ തലയിൽ നേരിയ പൊട്ടൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പിടിവലി നടന്നതിന്റെ മറ്റു ലക്ഷണങ്ങളൊന്നും ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിട്ടില്ല കണ്ണൂർ കൊറ്റാളിയിലെ അമ്മയുടെയും മകളുടെയും മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല ദീപ വി ഷേണയുടെ മൃതദേഹത്തിന് സമീപത്തായി വിഷമെന്ന് സംശയിക്കുന്ന ദ്രാവകം ഒലിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് പൂപ്പൽ കെട്ടി കറുപ്പ് നിറത്തിലായിട്ടുമുണ്ട് ദീപയെ ഡൈനിങ് റൂമിന് സമീപത്തും അമ്മയെ അടുക്കളക്ക് ചേർന്നുമാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ വള ഉൾപ്പെടെ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല വീടിന്റെ മുൻവശത്തെ വാതിൽ അകത്തുനിന്നും പൂട്ടിയിരുന്നില്ല ഇക്കാര്യം മൃതദേഹം ആദ്യം കണ്ട അയൽവാസി ലീനയും വ്യക്തമാക്കിയിട്ടുണ്ട് വാതിൽ തുറന്നു കിടന്നതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ നിർദ്ദേശം നൽകി തുടർന്ന് ഫോറൻസിക് ഡോഗ് സ്ക്വാഡുകൾ സ്ഥലത്തെത്തി പോലീസ് സർജനും വീട്ടിലെത്തി മൃതദേഹം കിടന്ന സ്ഥലവും സാഹചര്യവും പരിശോധിച്ചു മരണത്തിൽ മറ്റു സംശയങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് സ്ഥലത്തുണ്ടായിരുന്ന കൗൺസിലർ വി രവീന്ദ്രൻ പറഞ്ഞു സംഭവമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല എല്ലാം സാമ്പത്തികമായി ശേഷിയുള്ള ഒരു കുടുംബമാണ് ആരും പക്ഷേ ഇവർ രണ്ടാളും മാത്രമാണ് കുറേ കാലമായിട്ട് വിടാ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കക്കാട് ഒരു മകളുണ്ട് മകളുമായിട്ട് ബന്ധപ്പെട്ട് എലക്ഷൻ്റെ തലേന്ന് കക്കാട് മകളുമായിട്ട് മകളെ വിളിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പിന്നെ അവരെ അനുജിത്ത് ഇവിടെ വന്നു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ തലേന്ന് അമ്മ വിളിച്ചിരുന്നു ചെറിയൊരു അസ്വാസ്ഥയുണ്ട് ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതാണ് പ്രധാനമായും നമുക്കുള്ളതും അവർ അങ്ങനെ ഒരു 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 അവസ്ഥയൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു മകൾ ദീപ വിഷം കഴിച്ചു മരിക്കുകയും ഇത് കണ്ട് ഹൃദയാഘാതത്തെ തുടർന്ന് അമ്മ മരിക്കുകയും ചെയ്തതാണോ എന്നും സംശയിക്കുന്നുണ്ട് ഹൃദയ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു സുനന്ദ സാമ്പത്തിക പ്രയാസവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു മനോജ് കണ്ണൂർ മയിൽ